ഗ്രൂപ്പിലുള്ള സഹോദരി സഹോദരങ്ങളെ എല്ലാവർക്കും അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും കൃപയും കാരുണ്യവും സദാ വർഷിക്കുമാർ ആവട്ടെ ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് യു എയിലെ ഒരു സുഹൃത്താണ് മുജീബ് എന്ന് പറയുന്ന ആളാണ് ചോദിച്ചിട്ടുള്ളത് ചോദ്യം ഇപ്രകാരമാണ് അസ്സാം വാലേക്കും വിവാഹമോചനം നടന്ന സ്ത്രീക്ക് വീണ്ടും ഒരു ആലോചന നടത്താനുള്ള സമയപരിധി എത്രയാണ് വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ ഇദ്ദയിലായിരിക്കെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് അവളോട് പറയാതെ ബ്രാക്കറ്റിൽ ഏതെങ്കിലും ഒരു ബന്ധം നല്ലതായി തോന്നിയാൽ അവരുമായി സംസാരിച്ചു ഒരു താല്പര്യം പ്രകടിപ്പിച്ചു യുദ്ധ കാലാവധി കഴിഞ്ഞാൽ അവളോട് സമ്മതം തേടി ആ വിവാഹം നടത്തി കൊടുക്കാൻ ഇസ്ലാമിക നിയമം അനുവദിക്കുന്നുണ്ടോ വിശദീകരണം താല്പര്യപ്പെടുന്നു ഇതാണ് ചോദ്യം അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് പ്രിയമുള്ളവരെ ഐദ്ദ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒന്നാണല്ലോ ഈ അയദ്ധ സമയത്തുള്ള വിവാഹ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമ്മൾ ഇപ്പം തൊലാക്ക് നടന്നു തുലാക്ക് തുലാക്കുൽ ബായിനുണ്ട് തുലാഖുർ റജിയുണ്ട് മടക്കിയെടുക്കാവുന്ന തുലാക്ക് അപ്പം മടക്കിയെടുക്കാവുന്ന തുലാക്ക് ആണെങ്കിൽ ആ സന്ദർഭത്തിൽ വിവാഹ അന്വേഷണങ്ങൾ പാടുള്ളതല്ല കാരണം ഭർത്താവിൻ്റെ തന്നെ കീഴിലാണ് അവൾ അതുകൊണ്ട് തന്നെ ഫല അജ് ഫല യജൂസു ജൂസു ഐത്തറുൽ കാലാവധിയിൽ എങ്ങനെ റജിയായ തുലാക്കിൻ്റെ ആ ഒരു ഇദ്ദ കാലാവധിയിൽ അനുവദനീയമല്ല എന്തനുവദനീയമില്ല അഹദുൽ അവളെ വിവാഹം അന്വേഷിച്ചുകൊണ്ട് ഒരാൾ കടന്നു വരല് വ്യക്തമായിട്ടുള്ള അന്വേഷണവും സൂചന നൽകിക്കൊണ്ടുള്ള അന്വേഷണവും ഇത് രണ്ടും പാടില്ലാത്തതാണ് എന്താ കാരണം കാരണം ഈ റജിയായ തൊലാക്ക് ചെയ്യപ്പെട്ടവൾ അവൾ ഭാര്യ എന്നുള്ള ആ വിധിയിൽ തന്നെയാണ് ലിസൗജിഹ അവളുടെ ഭർത്താവിന് അപ്പോൾ അവളുടെ ഭർത്താവിന് എന്ത് ചെയ്യാം അവരെ മടക്കിയെടുക്കാം ആയിരിക്കെ ഏത് സമയത്തും അവളെ മടക്കിയെടുക്കാൻ ഭർത്താവിന് അവകാശമുണ്ട് അപ്പൊ അതുകൊണ്ട് രജിയായ മടക്കിയെടുക്കാവുന്ന തൊലാക്കിൻ്റെ കാലാവധിയിൽ വിവാഹം അന്വേഷണം ഒരു നിലക്കും പാടുള്ളതല്ല മറ്റൊരാൾക്ക് എന്നാൽ മടക്കിയെടുക്കാൻ സാധിക്കാത്ത ബായിനായിട്ടുള്ള മൂന്ന് തൊലാക്കും വ്യവസ്ഥാപിതമായിട്ട് നിർവഹിച്ച് പൂർത്തീകരിച്ചിട്ടുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഇരിക്കണം ആ മൂന്ന് തൊലാക്കിന് ശേഷം അപ്പോൾ ആ ഇദ്ധ കാലാവധിയിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആാന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നു ഇങ്ങനെ വിവാഹമോചനം ചെയ്യപ്പെട്ട് മൂന്ന് തൊലാക്കും കഴിഞ്ഞിട്ടുള്ള ആ ഇദ്ദയിലാണ് എങ്കിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള മൂന്ന് തൊലാക്ക് ഏർ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒറ്റയടിക്ക് മൂന്നും ചൊല്ല മറിച്ച് ആ പറഞ്ഞിട്ടുള്ള മൂന്ന് ഘട്ടം ഉണ്ടല്ലോ ആ മൂന്ന് ഘട്ടം പൂർത്തീകരിച്ച് അതി അങ്ങനെയുള്ള തുലാക്കിനുള്ള ഇദ്ധ ഇരിക്കുമ്പോൾ ആളവിൽ ഫയജു ഫയജൂസ് ആദ്ധ കാലയളവിൽ വിവാഹ അന്വേഷണ സൂചനകൾ അനുവദനീയമാണ്

അപ്പോ ഈ കാലയളവിൽ സ്ത്രീകളെ വിവാഹാന്വേഷണ സൂചനകൾ നൽകുന്നതിൽ പ്രശ്നമില്ല എന്നുള്ളതാണ് ഈ ആയത്ത് വഹാദിഹിൽ ഫിൽ ഹിൽ ആയിൽ വഫാത്തി സൗജിഹ ഭർത്താവ് മരണപ്പെട്ട് മരണപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ മരണപ്പെടുമ്പോൾ ഭാര്യ ഇദ്ദേഹിക്കണം ദീക്ഷാകാലം ഇരിക്കണം ഈ കാലഘട്ടത്തിൽ സ്ത്രീയെ വിവാഹമന്വേഷിക്കാനുള്ള സൂചനകൾ വ്യക്തമായിട്ടുള്ള ഇതല്ല സൂചനകൾ നൽകാം എന്നുള്ളതിന് ഈ ആയത്ത് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിട്ടുണ്ട് അതാണിത് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് അപ്പൊ ഈ ആയത്ത് വെച്ചിട്ട് എന്ത് ചെയ്തു വക്കാസ് അലൈഹി എല്ലാ ഇതയിലിരിക്കുന്ന സഹോദരിമാരെയും ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ വിവാഹ അന്വേഷണ സൂചനകൾ നൽകാം എന്ന് പണ്ഡിതന്മാർ ക്രിയാസ് ചെയ്തിട്ടുണ്ട് എന്നാൽ വലൈസ് അലി സൗജിഹ അലിഹാ റജ ആ റജായ് തൊലാക്കിൻ്റെ കാലയളവിൽ അതിൻ്റെ ഇദ്ദ ആ കാലയളവിൽ വിവാഹ അന്വേഷണം പാടുള്ളതല്ല ഒരു നിലക്കും സൂചനയാകട്ടെ വ്യക്തമായിട്ടുള്ളതാകട്ടെ അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഇദ്ദയിരിക്കുന്ന സഹോദരിമാരെ ഇദ്ദ കാലയളവിൽ അവർക്ക് ചെറിയ സൂചനകൾ നൽകാമെന്നും വേണമെങ്കിൽ ആ സ്ത്രീ അറിയാതെ വീട്ടുകാർക്ക് ആവശ്യമായ നല്ല ആലോചനകൾ നോക്കുകയോ അല്ലെങ്കിൽ ആലോചനകൾ വന്നാൽ അത് പിന്നെ സംസാരിച്ചൊരു ഇത്തിഫാക്കിലെത്തുകയോ ഈ സ്ത്രീയുടെ ഇതാ കാലാവധി പൂർത്തീകരിച്ചതിന് ശേഷം അവളുടെ പൂർണ്ണമായ സമ്മതത്തോടു നടത്തുന്നതിനോ വിരോധമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാഹു